എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗിന്റെ തമിഴിൽ ഡെയിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കൊഞ്ചിലേക്ക് കാണാത്ത വ്ളോഗ് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വണ്ടി ഞാൻ ദുബായിൽ കുറെ ആണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ, അതായത് നമ്മുടെ കോഴിക്കോട്, ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ദാറ്റ് കാർ ഇസ് നൺ അതർ ദാൻ ദ 2011 മോഡൽ റോൾസ് റോയ്സ് ഗോസ്. എന്തായാലും ഇവിടുത്തെ റോഡിനകത്ത് പ്രത്യേകിച്ച് ഈ വണ്ടി കാണുമ്പോൾ ഒരു രാജകീയ വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക്. സോ ഇന്നത്തെ വീഡിയോ ഫുള്ള് ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺ. വണ്ടിയുടെ എഞ്ചിൻ സ്പെക്സും പരിപാടികളൊക്കെ പറയുകയാണെങ്കിൽ, ദിസ് കാർ കംസ് വിത്ത് 6.3 liter V12 എഞ്ചിൻ ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് അറൌണ്ട് 563 horsepower. പിന്നെ മാത്രമല്ല, റോൾസ് റോയ്സിന്റെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു സൈലന്റ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒട്ടും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു എഞ്ചിനാണ്. ലിറ്ററലി ഒരു ടെസ്ലയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അതാണ് അവരുടെ എഞ്ചിനീയറിംഗ്. ലൈക്ക് ലിറ്ററലി ഒരു സൗണ്ടും ഇല്ല. ലിറ്ററലി യു ആർ മെന്റ് ടു ബി ഡ്രിവൺ ഓൺ ഇൻ സൈലൻസ്. സോ അത് എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവമാണ്. പിന്നെ വരുന്നതാണ് ഈ വണ്ടിയുടെ സസ്പെൻഷൻ. എന്ത് കട്ടറിൽ പോയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ വേറെ പ്രത്യേകത വരുന്നത് ഇതിൻ്റെ വീൽ ക്യാപ്സാണ്. റോൾസ് റോയ്സിൻ്റെ വീൽ ക്യാപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി ഓടുമ്പോഴും ഈ RR ലോഗ് ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അത് കറങ്ങത്തില്ല. ഐ മീൻ സാധാ മെർസിഡീസിലേക്ക് ഇങ്ങനെ ഇടുന്ന കറങ്ങുന്ന പോലെ ഈ റോൾസ് റോയ്സിൻ്റെ ലോഗ് കറങ്ങത്തില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ദയർ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് പോകാം. പക്ഷേ അതിന് മുന്നേ ഞാൻ എനിക്ക് ഈ കളറിനെ കുറിച്ച് പറഞ്ഞു തരാം. ഈ വണ്ടിക്ക് വരുന്ന ഡുവൽ ടോൺ കളറാണ്. ഒരു സൈഡിനകത്ത് സിൽവറും പിന്നെ ഈ സൈഡിലെ കളറിന് എന്ത് പേരാണെന്ന് എനിക്കും അറിയില്ല, ഹാരിസ് ബ്രൂവിനും അറിയില്ല. ഇത് ബേസിക്കലി ഒരു ഗ്രേയും അല്ല, ബ്ലൂവും അല്ല, ഇതിൻ്റെ നടുക്ക് വരുന്ന ഒരു കളറാണ്. ബേസിക്കലി ഒരു റോൾസ് റോയ്സ് വാങ്ങുമ്പോൾ ആ റോൾസ് റോയ്സിന് ഏകദേശം 40 colors നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഒരു കളറാണ് ഇത്. ഏത് കളറാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. സോ ഇൻറ്റീരിയർ ഒരു ബേജ് കളറാണ് ഈ വണ്ടിക്ക് വരുന്നത്. ആൻഡ് ആഹാ, ഒന്നും പറയല്ല. പക്ഷേ റോൾസ് റോയ്സ് ഗോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു എൻട്രി ലെവൽ റോൾസ് റോയ്സ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഡ്രൈവ് ഇറ്റ് ഓർ യു ക്യാൻ ഗെറ്റ് ഡ്രിവൺ ഓൺ. അതേസമയത്ത് റോൾസ് റോയ്സ് ഫാൻറ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫാൻറ്റം ഇസ് നോട്ട് സപ്പോസ് ടു ബി ഡ്രിവൺ. റോൾസ് ഫാൻറ്റം ഇസ് സപ്പോസ് ടു ബി ഗെറ്റ് ഡ്രിവൺ ഓൺ. ഫാൻറ്റം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി ഇരുന്ന് പോകണം. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അതേസമയത്ത് ഗോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചു നടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രൈവറെ വെച്ചിട്ട് നിങ്ങൾ ഡ്രൈവറായിട്ട് പോകും. ഇത് ദിസ് ബേസിക്കലി എൻട്രി ലെവൽ റോൾസ് റോയ്സ്. പിന്നെ ഇതെല്ലാം റോൾസ് റോയ്സിനകത്ത് റോൾസ് റോയ്സ് ബ്രീത്തും വരുന്നുണ്ട്. പക്ഷേ റോൾസ് റോയ്സ് ബ്രീത്ത് എന്ന് വെച്ചാൽ ലിറ്ററലി ഒരു സ്പോർട്സ് കാർ വേരിയൻ്റ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം റോൾസ് റോയ്സ് ബ്രീത്തിന്. അപ്പോൾ ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ ഇൻറ്റീരിയർ. ഇവിടെ തന്നെ ഗോസ്റ്റിൻ്റെ ബാജും കൊടുത്തിട്ട് ഇവിടെ ഒരു ക്ലോക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ എന്തോ ബ്രേക്ക് ബട്ടൺ നിൽക്കാം. പിന്നെ ഇവിടെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കണ്ട് ഫുൾ ഒരുമാതിരി ഒരു ഡയമണ്ട് ടച്ച് പോലത്തെ പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ ദാറ്റ്. സോ ഇതാണ് നമ്മുടെ റോൾസ് റോയ്സിന്. സോ ഇപ്പോൾ ഈ വണ്ടി ഏകദേശം 28,583 kilometers ഓടിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഫുൾ ടാങ്ക് പെട്രോളും എല്ലാം നിങ്ങൾക്ക് അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് 10,000 ആണ് കോസ്റ്റ് ചെയ്യും ഇതിൻ്റെ ഫുൾ ടാങ്ക് പെട്രോളും പരിപാടികളൊക്കെ. പിന്നെ ഇതിൻ്റെ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നത് BMW ആണ്. സോ ഇവിടെ നാട്ടിൽ തന്നെ നിങ്ങൾ ഈ വണ്ടി വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ് തീറ്റി പോറ്റാൻ. അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ഈ സസ്പെൻഷൻ കണ്ട്, ഈ 4 suspensions ഏതെങ്കിലും ഒരു സസ്പെൻഷൻ പൊട്ടിപ്പോവാണെങ്കിൽ അത് നമുക്ക് റിപ്പയർ ആക്കാൻ ഏകദേശം 2,000,000 rupees. സോ അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. സോ നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് എന്തായാലും എടുക്കണം. സോ ഈ വണ്ടിയുടെ ഇൻഷുറൻസും പരിപാടികളൊക്കെ വരുന്നത് ഏകദേശം 1 വർഷത്തേക്ക് 120,000 തൊട്ട് 115,000 വരെ. ബട്ട് ദാറ്റ് ഇസ് ആക്ച്വലി ഓക്കെ, നോട്ട് ബാഡ്. ഇൻഷുറൻസ് എടുക്കുന്നത് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇൻഷുറൻസ് എടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് തന്നെ ആയിരിക്കും കിട്ടുകയെന്ന്. ബട്ട് ഇനി അതായിരുന്നു നമ്മുടെ റോൾസ് റോയ്സ്. ഇപ്പോൾ ഈ വണ്ടീനകത്ത് AC നിങ്ങൾക്ക് വേണമെങ്കിൽ ദോ ഇങ്ങനെ സോഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, മാക്സ് ഉണ്ട്. നമ്മളിപ്പോൾ മീഡിയത്തിൽ ഇടുകയാണെങ്കിൽ, സോഫ്റ്റിലിടുകയാണെങ്കിൽ ഒട്ടും സൗണ്ട് കാണത്തില്ല AC-നകത്ത്. മീഡിയത്തിനകത്തില്ല, പക്ഷേ ഹൈനകത്ത് ഇടുമ്പോൾ എന്ത് സൗണ്ട് വരും. പിന്നെ നിങ്ങളായിരിക്കും എന്തായിരിക്കും ഈ ആരോ പോലത്തെ സംഭവം. ആരോ പോലത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ AC ഓഫ് ചെയ്യും. സോ ബേസിക്കലി AC ഓഫ് ചെയ്യാനുള്ള ഫീച്ചറാണ്. പിന്നെ നിങ്ങൾക്ക് ഹോട്ടും കോൾഡും ഒക്കെ അറിയാൻ വേണ്ടി, ഇതും റെഡ് കളറാണ് ഹോട്ടും പിന്നെ ബ്ലൂ കളറാണ് കോൾഡും. സോ ഇതനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ സംഭവം കണ്ടോ, നമ്മുടെ ബെൻലിനകത്ത് എന്ന് വെച്ചാൽ ഇതൊരു ട്രയാംഗിൾ ഷേപ്പിലാണ്. ഇതോ ഈ ബട്ടൺ ഞെക്കുമ്പോൾ റോൾസ് റോയ്സിനകത്ത് എന്താ വരിക എന്ന് വെച്ചാൽ ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യും. അതേസമയത്ത് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ നിന്നാണ് ഞെക്കുക. ആൻഡ് ഇത് ഫുള്ള് നമ്മുടെ BMW, അതായത് ഏസും ബേസ് ലെവൽ 3 series വരുന്ന ഇൻ്റർഫേസ് ആണ് ഇതിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് റോൾസ് റോയ്സിനെ കുറച്ച് പരിപാടികളും കിട്ടും. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റോൾസ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന റോഡ് പ്രസൻസ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ്. നമ്മളിപ്പോൾ ഇവിടെ ഈ വീട്ടിനകത്ത് വന്നപ്പോൾ തന്നെ ഈ വണ്ടിയിലാണ് വന്നത്. സോ
പോകുന്ന എല്ലാ വഴിയും ആൾക്കാരും നോക്കും, പക്ഷെ ഒരു വലിയൊരു റിസ്ക് തന്നെ കേട്ടോ ഈ വണ്ടി എടുത്ത് റോഡിനകത്ത് ഓടിക്കുന്ന. കാരണം പാസഞ്ചറായിട്ടിരുന്ന് എനിക്ക് തന്നെ എന്തോ ഒരു പേടി പോലെയൊക്കെ ആയി ഇതിനകത്ത് ഇരുന്ന്. അപ്പൊ കാരണം ഓട്ടോറിക്ഷയൊക്കെ വരുന്നത് എവിടെ നോക്കിയിട്ടോ വരുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ പോയിട്ട് ബാക്ക് വ്യൂ നോക്കാം. പിന്നെ മാത്രമല്ല ഇത് 2011 മോഡൽ ആയതുകൊണ്ട് തന്നെ സൺറൂഫ്, ഐ മീൻ സൺറൂഫ് അല്ലല്ലോ, നമ്മുടെ സ്റ്റാർലൈറ്റ് റൂഫിംഗ് ഇതുവരെ റോൾസ് റോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ വണ്ടിനകത്ത് സ്റ്റാർലൈറ്റ് റൂഫിംഗ് ഇല്ലാത്ത. പിന്നെ റോൾസ് റോയ്സിന്റെ അറിയില്ലേ ബാക്ക് സീറ്റിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ണും എന്റർടൈൻമെന്റും പരിപാടിയൊക്കെ ഉള്ളത്. സോ നമുക്ക് എന്തായാലും ബാക്ക് സീറ്റിൽ നോക്കാം. പിന്നെ റോൾസ് റോയ്സിന് മാത്രമുള്ള ഒരു പ്രത്യേക സംഭവം എന്താണെന്ന് വെച്ചാൽ റോൾസ് റോയ്സിന്റെ അംബ്രല്ല തന്നെയാണ്. അതോ ഈ ബട്ടൺ വെക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അംബ്രല്ല കിട്ടും. സോ ദാറ്റ് ഈസ് പ്രിറ്റി യുണീക് ടു ബി ഓണസ്റ്റ്. ഐ മീൻ രണ്ട് അംബ്രല്ലയാണ് റോൾസ് റോയ്സിന് വരുന്നത്. സോ ഇത് അതിനകത്ത് ഒരു അംബ്രല്ല ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സൈസ് തന്നെ ഒരു മാരക സൈസ് തന്നെയാണ് ഈ കുടയ്ക്ക്. സോ നമുക്ക് എന്തായാലും കുട പിന്നെ നിവർത്തി കാണിച്ചു തരാം ഞാൻ. പിന്നെ വരുന്നത് നമ്മുടെ ഇപ്പുറത്തെ ഡോറാണ്. പിന്നെ അറിയാലോ സോഫ്റ്റ് ക്ലോസ് ഡോറും പരിപാടിയൊക്കെയാണ് നമ്മുടെ റോൾസ് റോയ്സിനകത്ത് വരുന്നത്. പിന്നെ ഈ വണ്ടിനകത്ത് ഫുൾ ഫിൽഡ് വിത്ത് സ്പീക്കേഴ്സ് ആട്ടോ, ഏകദേശം 12 സ്പീക്കേഴ്സ് ആയിരുന്നു ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ. സോ നമുക്ക് എന്തായാലും ഇനി ഈ വണ്ടിയുടെ ബാക്കിൽ കയറിയിരിക്കാം. ആഹാ, പിന്നെ ഡോർ അടയ്ക്കാൻ നമുക്ക് പോയി അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഡോർ എന്ന് പറഞ്ഞത്. സോ ഈ ഡോറിൻ്റെ ബട്ടൺ ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ഡോർ അടഞ്ഞു. പിന്നെ ഇവിടെ തന്നെ റോൾസ് റോയ്സ് നമുക്കായിട്ട് ഒരു മിററും തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി യുണീക്. പിന്നെ നല്ല ലെഗ് റൂം കേട്ടോ, കാലിങ്ങനെ വിരിച്ചിരിക്കാം, കാലിങ്ങനെ വിരിച്ചിരിക്കാം. സോ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്നിട്ട് തന്നെ മാനേജും ചെയ്യാം, ഇവിടെ ഇരുന്നിട്ട് തന്നെ സീറ്റ് പൊക്കിയും താക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുകൊള്ളട്ടതും ഈ സീറ്റ് പൊക്കിയും താക്കുകയൊക്കെ ചെയ്യാം. ദാറ്റ് ഈസ് പ്രിറ്റി യുണീക്. ഇതോ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ സൈഡിൽ പരിപാടിയിൽ വല്ലതായിരിക്കുന്നു. പിന്നെ ഈ സംഭവം കണ്ട, ഇത് ആക്ച്വലി ഒറിജിനൽ ലാംബ് വൂൾ വെച്ചിട്ടുണ്ടാക്കുകയാണ്. ഐ മീൻ റോൾസ് റോയ്സിൻ്റെ ഫാക്ടറിക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഫാം ഉണ്ട്. അവരിങ്ങനെ ഈ ആനിമൽസിനെ ഇങ്ങനെ ബ്രീഡ് ചെയ്തിട്ട് അവരുടെ വൂൾ ഉപയോഗിച്ചിട്ട് ആ വൂൾ വെച്ചിട്ടാണ് ഇവിടുത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ലെതറും എല്ലാം മെയിൻ ഫാക്ടറി തന്നെയാണ്. സോ ദാറ്റ് ഈസ് പ്രിറ്റി യുണീക്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടേബിളും വരുന്നുണ്ട്. സോ ഈ ടേബിളിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കും പരിപാടിയെല്ലാം ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി യുണീക്. പിന്നെ ഇതാണ് നമ്മുടെ സ്ക്രീൻ. സോ ഇത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് സിനിമ കാണാം, മെയിൻലി പാട്ട് കേൾക്കാനൊക്കെയാണ് ആൾക്കാർ യൂസ് ചെയ്യുക. പക്ഷേ മിക്ക റോൾസ് റോയ്സിൻ്റെ ബയേഴ്സും ഇത് യൂസ് ചെയ്യാറില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ദ മെയിൻലി ഇതാണുള്ളത്. സോ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ കേട്ടോ. സോ അത് എനിക്ക് മാറ്റി വെക്കാനോ ഇങ്ങനെയൊക്കെയാൽ മതി. പിന്നെ ഇവിടെതോ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് സ്പേസും ഉണ്ട്. പിന്നെ ഇവിടെയാണ് വേറെ എ സിയുടെ യൂണിറ്റും പരിപാടിയൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ മെമ്മറി സീറ്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് സിഗരറ്റ് വേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതോ ഇവിടെ ഇരുന്നിട്ട് സിഗരറ്റും വേടിക്കാം. പക്ഷേ ആ സംഭവം തുറക്കുന്നത് എങ്ങനെയാന്ന് ആ ഞാൻ ഇവിടെ ഇരുന്നിട്ട് സിഗരറ്റ് വേടിക്കാനും പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി നൈസ് ടു ബി ഓണസ്. സോ അതായിരുന്നു നമ്മുടെ റോൾസ് റോയ്സ്. സോ ഇതാണ് നമ്മുടെ റീഡിംഗ് ലൈറ്റ്സ്. റീഡിംഗ് ലൈറ്റ്സ് ഓൺ ആക്കാൻ ഈ ബട്ടൺ ഞെക്കിയാൽ മതി. സോ ദാറ്റ് വാസ് ദ റോൾസ് റോയ്സ് ഗോസ്റ്റ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ ഒരു റൈഡ് പോലോ. റൈഡ് പോകുന്നതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ബൂത്ത് സ്പേസ് കാണിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബൂത്ത് സ്പേസ് ആട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ കാണിച്ചാൽ എഞ്ചിൻ തുറക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഞെക്കാം. പിന്നെ ഇതിൻ്റെ ബൂട്ട് തുറക്കാൻ എന്താ ഈ ബട്ടനാണ് ഞെക്കാം. ഇതിൻ്റെ ബൂട്ട് തുറന്നിട്ടുണ്ട്. സോ ബൂത്ത് സ്പേസ് ഉണ്ടോ അമ്പോ, രണ്ടാൾക്കാർക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ടോ? അങ്ങറ്റം വരെ ഉണ്ട് കണ്ട, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ നമ്മുടെ റോൾസ് റോയ്സിന് തന്നെ പാർട്സും പരിപാടികളൊക്കെ ഉണ്ട്. സോ ഈ ഡോർ അടയ്ക്കാൻ എന്തോ ഈ ബട്ടൺ അടയ്ക്കാൽ മതി, ഡോർ അടക്കണം. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി നൈസ്. അവരൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ റോൾസ് റോയ്സിനകത്ത് ഒരു റൈഡ് പോയിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ലാത്ത ക്രൗഡ് സിറ്റുവേഷൻ. പിന്നെ നല്ല സ്മൂത്ത് ആട്ടോ വണ്ടി. സോ ബ്രോ ഈ വണ്ടി ഓടിക്കുമ്പോൾ പേടി വരാറുണ്ടോ? സൈസുള്ളതാണല്ലേ, ചെറിയൊരു പേടിയുണ്ട്. ആൾക്കാരിങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഫോളോ ചെയ്യും, ബൈക്കിലൊക്കെ ഫോളോ ചെയ്യും. ഇടത്തും വലത്തൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് സൈഡ് കൂടെ വരും. അത് ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കണല്ലേ. അങ്ങനത്തെ ഒരു സംഭവം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ആരെസ് മച്ചാൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി ഫോളോ ചെയ്യാൻ, ലിങ്ക് പരിപാടിക്ക് താരിടാം. സോ എനിവേ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്.